أباح النجم سنا. السلام عليكم ورحمة الله. നല്ല വീട്, നല്ല ഭക്ഷണം, നല്ല സമ്പത്ത്, ജീവിതകാലം മുഴുവനും സാമ്പത്തിക ബുദ്ധിമുട്ട് വരാത്ത, കുടുംബത്തോടൊപ്പം നല്ല സന്തോഷത്തിൽ കഴിഞ്ഞുകൂടണമെന്ന് ആഗ്രഹിക്കുന്നവർ പതിവാക്കേണ്ട ഏറ്റവും നല്ല ഒരു വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസമാണ്, ഒരു ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ഞെരുക്കം. ആവശ്യമായ, ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നമ്മുടെ കയ്യിലില്ല. റിസ്കിൽ വിശാലതയില്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമായ സമയത്ത് നമുക്കുണ്ടാവുക. നല്ല ഒരു വീട്, നല്ല ഭാര്യ, നല്ല സമ്പത്ത്, നല്ല വസ്ത്രം ധരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഇതാണല്ലോ നാം ആ ദുന്യാവിൽ ആഗ്രഹിക്കുന്നത്. മരണം വരെ ഈ കാര്യം നമുക്കുണ്ടാകാൻ നാം ചെയ്യേണ്ട അമൽ എന്താണ്? അസ്മാഉൽ ഹുസ്ന അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്തായ, വലിയ പവർഫുള്ളായ, പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു ഇസ്മാണ് വഹാബ് എന്ന ഇസ്മ. യാ വഹാബ്, വഹാബ് എന്ന് പറഞ്ഞാൽ ഓശാരമായി നൽകുന്നവൻ. വഹാബ് എന്നുള്ള ഇസ്മിന്റെ ഉപയോഗം, അത് ഒരു നിശ്ചിത കണക്ക് വെച്ച് ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നാം പഠിച്ചിരിക്കണം. മഹാന്മാര്, അള്ളാഹുവിന്റെ അരിഫീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാന്മാരി നമ്മെ പഠിപ്പിക്കുന്നു, കസ്റത്തുൽ മുദാവമത്തി അലാ ഹാദൽ ഇസ്മ്. യാ വഹാബ് എന്നുള്ള ഇസ്മ്, വഹാബ് എന്നുള്ള ഇസ്മ് ആരെങ്കിലും പതിവാക്കിയാൽ, പതിവാക്കൽ അധികരിപ്പിച്ചാൽ, തൂജിബ് സഅത്ത് റിസ്ക്, അവന്റെ റിസ്ക് വിശാലമാകും. അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകൂല, പ്രയാസമുണ്ടാകൂല, സാമ്പത്തിക പ്രയാസം ഒരിക്കലും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരൂല, കീശ ഒരിക്കലും കാലിയാകൂല. അവന് ആവശ്യമായ സമ്പത്ത്, പണം ആവശ്യമായ സമയത്ത് അവന് വിചാരിക്കാതെ ഭാഗത്തിലൂടെ അല്ലാഹു നൽകും. മിൻ ഹൈസു ലാ തഹ്തസിബ് ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാതെ ഭാഗത്തിലൂടെ അവന്റെ റിസ്ക് അല്ലാഹു വിശാലമാക്കി കൊടുക്കും. രണ്ടാമത്തെ രൂപം, വൈദാ ദക്കറത്തഹു മിഅത്ത മറ, ഒരാള് യാ വഹാബ് എന്നുള്ള ഇസ്മ് ദിവസവും നൂറ് വട്ടം പതിവാക്കിയാൽ, ഒത്തലബത്ത് ഹാജത്തു, എന്നിട്ട് അവന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ആ ദിക്ര ചൊല്ലി ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ഇതിനെ കൊണ്ട് അത് പെട്ടെന്ന് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ഇനി മൂന്നാമത്തെ രൂപം, അന്തത്തുലുബാദക്കുല്ലി സ്വലാഹ്, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാള് ചൊല്ലുക, യാ അള്ളാഹു യാ കരീമു യാ വഹാബ് യാ ദത്തൗല്, യാ അള്ളാഹു യാ കരീമു യാ വഹാബ് യാ ദത്തൗല് മിഅത്ത മറ, നൂറ് വട്ടം പതിവാക്കിയാൽ, ഫഹിയ മിനൽ മുജറബാത്തി സ്വഹിയ, ഇത് ശരിയായ ഒരു മുജറബാത്തിൽപ്പെട്ടതാണ്. മുജറബാത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാര് പരിശോധിച്ച് അതിൽ ഫലം കിട്ടിയത്, അതിൽ വിജയം കിട്ടിയ ഒരു അമലാണ്. ലിജൽബിൽ റിസ്ക്, റിസ്ക് വിശാലത ലഭിക്കാൻ, റിസ്ക്കിൽ അവനാവശ്യമായ, ജീവിക്കാൻ ആവശ്യമായ റിസ്ക് ഒരാൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ദിക്ർ പതിവാക്കണം. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളും നേട്ടങ്ങളും പ്രത്യേകതകളും ഫായിദകളും ഉള്ള ഒരു ഇസ്മാണ് വഹാബ്. ഇത് പതിവാക്കിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിയും. അപ്പൊ ഈ പറഞ്ഞ ഈ ഇസ്മ് ജീവിതത്തിൽ പതിവാക്കുക, ചുരുങ്ങിയത് നൂറ് വട്ടമെങ്കിലും ചൊല്ലാൻ നാം സമയം കണ്ടെത്തുക. അബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.